അസ്സലാമു അലൈക്കും. കുക്കർ വിസിലടിക്കാതെ നമ്മളൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ആകെ ടെൻഷനായിട്ട് ചിലപ്പോഴൊക്കെ രാവിലെയൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ശരിയാക്കിയെടുക്കാം കേട്ടോ. സാധാരണ വിസിലടിക്കണമെങ്കിൽ നമ്മളത് എടുത്തിട്ട് മൂലക്കിലിടൂലേ, കടകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട്, പുതിയത് വാങ്ങണവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നായിട്ട് നമുക്ക് ചെറിയ ചെറിയ ടിപ്പൊക്കെ ഒന്ന് നോക്കട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ചോറ് വെക്കലുണ്ടല്ലേ കുക്കറിൽ, ഈ ചോറ് അതുപോലെ തന്നെ ഈ പൊടിയരിക്കഞ്ഞി ഒക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു വറ്റ് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഇതുപോലെ അടഞ്ഞ് വിസിലടിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒപ്പം വലിയൊരു അപകടം വരും കേട്ടോ. അപ്പോൾ ഈ ചോറൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കുക്കറിൽ വെക്കുന്ന ആൾക്കാരാ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടക്കൊക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ടല്ലോ, ഈ ഹോളൊക്കെ ഒന്ന് തുറന്ന് കൊടുക്കണം, ഈർക്കിലെടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പപ്പടകോലുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടൊന്ന് കുത്തിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡെയിലി നിങ്ങൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ഓരോ വറ്റും ഈ ഹോളിലൊക്കെ അടിഞ്ഞാൽ പിന്നെ പ്രഷർ പുറത്തേക്ക് പോവില്ല, പിന്നെ പൊട്ടിത്തെറി, അങ്ങനെ വൻ അപകടം തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും ഈ ഒരു വിസിലുണ്ടല്ലോ നല്ല ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കുക കേട്ടോ. ഇതുപോലെ ഓരോ സ്കൂറും ഒക്കെ എടുക്കുക, അതിനൊക്കെ ഓരോരോ സ്കൂറിൻ്റെ ഒപ്പം തന്നെ ഓരോ ചെറിയ ചെറിയ വാളുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലോണമൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് പുറത്ത് കളയാതെ അതൊന്നും വെച്ച് തന്നെ കുടുക്കിയിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ ഹോളിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിൽ കംപ്ലീറ്റ് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് ഈ ഒരു ഹോള് കൂടെ ശരിക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോള് എവിടെ അടഞ്ഞിട്ടില്ല, നല്ല ക്ലിയറാണ് എന്നാണ്. ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ഉഷാറിൽ തന്നെ വെള്ളം താഴോട്ട് വരുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. അതല്ല, വെള്ളം വരാതെ ഇങ്ങനെ ഉറ്റുറ്റി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വറ്റ് വറ്റ് എന്ന് പറയും, നമ്മളവിടെ ചെറിയ ചെറിയ ഈ ചോറിൻ്റെ അല്ലെങ്കിൽ എന്താ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അംശമൊക്കെ അതിൽ ഇങ്ങനെ ആയിട്ട് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സമയം ഇങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമ്മളത് നല്ല ഉഷാറായിട്ട് തന്നെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നല്ല വെള്ളം സ്പീഡിൽ പോരുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വറ്റോ ചെറിയ ചെറിയതൊക്കെ എന്തെങ്കിലും കൊട്ടി പിടിച്ചിരിക്കും, അതൊരു ഈർക്കിളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതൊന്ന് കളഞ്ഞ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല വൃത്തി തന്നെ ഈ ഒരു വിസിലും അതിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ സൂക്ഷിക്കുക. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓൺലൈനായിട്ട് നമ്മളെല്ലാവരും പാത്രങ്ങളൊക്കെ വാങ്ങാറുണ്ടാവില്ലേ, ചട്ടിയായാലും പല പാത്രങ്ങളൊക്കെ വാങ്ങലുണ്ടാവും. പക്ഷേ അതിൻ്റെ ഈ ഒരു പിടിക്കണ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഹാൻഡിൽ, ഹാൻഡിലുള്ള സ്കൂറ് ഒരു പുറത്തൊരു ഒരു കവറിലൊക്കെ ഇട്ടായിരിക്കും നമുക്ക് തരുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു യോജിച്ച ഒരു സ്കൂറല്ല നമുക്ക് കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടും പിന്നെയും പിന്നെയും മുറിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് അതിൻ്റെ അടിപൊളി ടിപ്പാണ് കേട്ടോ, എനിക്ക് നല്ല യൂസ്ഫുള്ളായ ടിപ്പാണ്. എൻ്റെ എല്ലാ ഇതുപോലെ തന്നെ നോൺസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ കുക്കറിൻ്റെ കൈയൊക്കെ നല്ലോണം ഇളകിയിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ കുക്കറായാലും നോൺസ്റ്റിക്ക് പാത്രമൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയത് കൊണ്ട് തന്നെ അതിൻ്റെ സ്കൂറൊന്നും അതുമല്ലായിരുന്നു, പുറത്തൊരു കവറിലിട്ടായിരുന്നു എനിക്ക് തന്നിരുന്നത്. അപ്പോൾ അതാ ഞാനിതാ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു ഇതുപോലെ സ്കൂർ എപ്പോഴും അഴിഞ്ഞിങ്ങനെ പോരുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, അതുമൊന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്കൂറിന് ചുറ്റും നന്നായിട്ട് ടൈറ്റാക്കിയിട്ടൊന്ന് മുറുക്കിയിട്ടതാ ഇതുപോലെ സ്ക്രൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലോണം ടൈറ്റായിട്ട് കിട്ടും ചെയ്യും. ഒരുപാട് കാലം നമ്മൾ ഈ ഒരു പാത്രങ്ങളൊന്നും ഇളകാതെ നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ. അതിൻ്റെ തെളിവ് തന്നെയാണ് എൻ്റെ പാത്രങ്ങൾ കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളായി, കാരണം ഞാൻ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുറുക്കിക്കൊണ്ടൊരു ആവശ്യം വന്നിന്. ഇപ്പോൾ ഇതുപോലെ ഈ സ്ക്രബ്ബർ മറിഞ്ഞ് എടുത്തിട്ട് ഞാനിതുപോലെ നല്ലോണം സ്കൂർ ടൈറ്റാക്കി കൊടുത്തപ്പോൾ അതാ ഇളകണമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഈട് നിന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ഉമ്മമാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കുക്കറിൻ്റെ കൈയും അതുപോലെ കുക്കറിൻ്റെ കൈയിനും ഇങ്ങനെ അയവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂർ കൂടെ അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോകാനും അങ്ങനെ വിസിലടിക്കാതിരിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്കൂറും ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ എടുക്കുക. എന്നിട്ട് ആ സ്ക്രബ്ബറുമേ അല്ല സ്ക്രബ്ബറുമല്ല സ്കൂറുമേ ആ സ്ക്രബ്ബറിൻ്റെ ഒരു ഒന്നോ രണ്ടോ ദൈവമെന്ന് ഊരിയെടുക്കുക, പെട്ടെന്ന് കിട്ടുമല്ലോ. അതാ നമ്മളിപ്പോൾ ഇനി യൂസ് ചെയ്യുന്നതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വല്ലാതെ അയക്കൊന്നും ഇപ്പോൾ ഈ ഒരു സ്ക്രബ്ബറുമ പിടിച്ചില്ലല്ലോ. എന്നിട്ട് നല്ലോണം മുറുക്കി കെട്ടി കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ചുറ്റി ചുറ്റി വരഞ്ഞ് കെട്ടി കൊടുക്കുക. ഇപ്പോൾ സ്ക്രൂ ഉള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ സ്ക്രൂ എപ്പോഴും അഴിഞ്ഞ് പോരുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ക്രബ്ബർ എടുത്തിട്ട് ഇതാ അത് സ്റ്റീലാണല്ലോ, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആവി പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇതാണ്, നമ്മൾ ഈ സ്ക്രൂ ഒക്കെ അഴിഞ്ഞിട്ട്
ഇങ്ങനെ ദാഹിക്കും, അതുപോലെ തന്നെ അത് പെട്ടെന്നൊക്കെ കയ്യിലൊക്കെ പിടിക്കാൻ കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം നല്ല തളിച്ച വെള്ളമൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക, തളിച്ച വെള്ളമോ കറികളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നല്ലോണം സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിന്ന് എപ്പോഴാണെങ്കിലും അടുക്കളയിൽ ഒരു സ്ക്രൂ നമുക്ക് ആവശ്യമാണല്ലേ. പൊതുവെ ഇങ്ങനത്തെ ഒക്കെ കേട് വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്നെങ്കിൽ കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് നന്നാക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ആവശ്യമില്ലാതെ ഒരുപാട് പൈസ ഒന്നും കളയണ്ട. അതാ ഇതുപോലൊരു സ്ക്രൂവും സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്ക്രൂ പോയിക്കണമെങ്കിൽ കൂടി വേറെ ഏതെങ്കിലും പഴയ പാത്രത്തിൻ്റെ സ്ക്രൂ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ഭാഗത്തും, അതായത് നമ്മളെ മൂടിൻ്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ സ്ക്രൂ, അതൊക്കെ നല്ലോണം ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടിയും ആവി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് പാത്രത്തിൻ്റെ ഹാൻഡിലും ഇതുപോലെ ഇങ്ങനെ ഇളകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരും ബേജാറാവണ്ട. അതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇന്നത്തെ നമ്മൾ ഈ ഒരു ടിപ്പ് വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമാവുന്ന ഞാൻ കരുതുന്ന കാരണം, കുക്കർ ഉപയോഗിക്കാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. എന്നാലും കുക്കറിന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറാണെങ്കിൽ കൂടി ഇതുപോലെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് ഇങ്ങൾക്കൊക്കെ ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എനിക്കറിയുന്ന ഈ ടിപ്പ് ഞാൻ ഒന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പുതിയ കുക്കർ വാങ്ങിയതോ ഇനിയിപ്പോൾ പഴയതായാലും കുഴപ്പമില്ല, ഇതുപോലെ നമ്മളൊന്ന് അമർത്തി മൂടി കൊടുക്കട്ടോ. നല്ലോ പ്രസ് ചെയ്തിട്ട് മൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവിയൊക്കെ കയറി കിട്ടാനും അതുപോലെ വിസിലടിക്കാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ നിങ്ങൾ എന്ത് വെക്കുകയാണെങ്കിൽ എന്ത് ഇതുപോലെ നല്ലോണം കുക്കറിൻ്റെ മൂടി ഉണ്ടല്ലോ നല്ലോണം അമർത്തി കൊടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കട്ടോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കും തരാം കേട്ടോ. അപ്പോൾ അതാ വാസർ കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് വരലുണ്ടല്ലേ. വാസർ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ കുക്കറിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോവും, അതുപോലെ കുക്കർ വിസിലടിക്കാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പുതിയ വാസറൊന്നും ആരും പോയി വാങ്ങിക്കൊണ്ടിരുന്ന റബ്ബർ ഉണ്ടല്ലോ 5 രൂപേൻ്റെ പാക്കറ്റ് റബ്ബർ കൊണ്ടുവരിക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മൂടിയിൽ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മൾ ആ വാസർ നല്ലോണം ടൈറ്റായി കേട്ടോ. രണ്ട് സൈഡക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വാസർ വാങ്ങും വേണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. വിസിലടിക്കാത്ത കുക്കർ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും, ആരും മുലക്കലിടണ്ട, ആരും ഒഴിവാക്കണ്ട. ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, രണ്ട് റബ്ബറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നേരെ നമ്മുടെ കുക്കറിൽ വെച്ച് കൊടുത്താൽ മതി. കുക്കറിൻ്റെ മൂടിമ്മ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഈ റബ്ബർ ഉരുക്കി പിടിക്കോ അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ വാസർ നല്ല ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ വിസിൽ നല്ല ഉഷാറായിട്ട് അടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഹോളുണ്ടല്ലോ ഞാനിപ്പോൾ ഈ കാണിച്ചത്, ഈ ഹോള് തുറന്നിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കടകളിൽ കൊണ്ടുകൊടുത്ത് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് തന്നെ അത് ക്ലോസ് ചെയ്ത് കിട്ടും കേട്ടോ. അതെന്തായാലും ക്ലോസ് ചെയ്ത് തന്നെ വെക്കണം, എന്നാലേ നമ്മൾ വിസിൽ ശരിക്കും അടിക്കുള്ളൂ. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫുഡ് ഏതാണോ പാകം ചെയ്യാൻ വെച്ചിന് ആ ഒരു ഇത് ഗ്യാസിമ വെച്ചിട്ട് വേണം നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് തന്നെ വിസിലെടുക്കും കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ടിപ്പ് കേട്ടോ. അപ്പോൾ അത് വലിയ പ്രധാനപ്പെട്ട ടിപ്പ് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴിക്കുന്ന അട്ടിയിട്ടേക്ക് വെക്കൂലേ. അപ്പോൾ ഈടായിട്ട് നടന്നൊരു അപകടമാണ് ഇതുപോലെ കുക്കറിൻ്റെ മൂടിയിൽ സാധാരണ ഒരു കനല്ലാത്ത ഇതുപോലത്തെ മൂടി അടഞ്ഞിട്ട് ആ വീട്ടമ്മ അറിഞ്ഞില്ല കേട്ടോ. വീട്ടമ്മ അറിയാത്തതുകൊണ്ട് തന്നെ കുക്കർ പൊട്ടിത്തെറിച്ച് അത് ദാരുണമായിട്ട് മരിക്കേനി. അപ്പോൾ ആ തലമലൊക്കെ വന്ന് അടിച്ചു കുക്കർ എന്നൊക്കെയാണ് കേട്ടോ പറയണത്. ഒന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ ഇതുപോലത്തെ അപകടങ്ങളൊന്നും വരാതെ നോക്കുക. കുക്കറൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ നോക്കുക കേട്ടോ. മൂടിയൊക്കെ നല്ലോണം കഴുകുക. അതുപോലെ അതിലൊക്കെ എന്തെങ്കിലും പാത്രങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇറച്ചി മീനൊക്കെ കൊടുന്ന് ഫ്രിഡ്ജിൽ വെക്കലുണ്ടാവില്ലേ. നല്ല ഐസ് കെട്ടാൽ നമ്മളെന്താ ചെയ്യുക, നേരെ വെള്ളത്തിൽ കൊടുന്ന് തട്ടും, പിന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഇറച്ചിക്കായാലും മീനായാലും ടേസ്റ്റ് കുറയിട്ടോ, വളരെ ടേസ്റ്റ് നല്ലോണം കുറയും. അപ്പോൾ ടേസ്റ്റ് ഒട്ടും കുറയാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇങ്ങനെ ബീഫ് ചിക്കന് ഫിഷൊക്കെ ഇങ്ങനെ റെഡിയാക്കിയെടുക്കാൻ നോക്കാം. ഇതാ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഉപ്പ് ഇതാ മുകളിൽ കുറച്ച് സമയം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമയം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മളെ ഐസൊക്കെ നല്ലോണം ഉരുകിപ്പോവും, ഇറച്ചിയൊക്കെ നമുക്ക് മുറിക്കാൻ രൂപത്തിലായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടോ. എനിക്കത് നല്ലൊരു വിജയിച്ചൊരു കാര്യം തന്നെയാണ്. സാധാരണ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് ഒരുപാട് സമയം ഈ ഇറച്ചിയൊക്കെ എടുക്കണത് കൊണ്ട് തന്നെ ഇറച്ചിൻ്റെ ടേസ്റ്റൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് ഉണ്ട് എന്നല്ല, അങ്ങനെയാണ് സാധാരണ ഇറച്ചി
ടേസ്റ്റ് കുറയും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇറച്ചി മുറിക്കുമ്പോൾ കുറഞ്ഞൊരു തണുപ്പുണ്ടാവും. ആ ഒരു തണുപ്പിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലും ഇറച്ചിയായാലും മീനായാലൊക്കെ കട്ട് ചെയ്യാനും പറ്റൂട്ടോ. കുറഞ്ഞൊരു തണുപ്പ് ബീഫായാലും ചിക്കനായാലൊക്കെ വേണം എന്നാൽ കട്ട് ചെയ്യാൻ നല്ല സുഖമാണല്ലേ. അപ്പോൾ അതാ ഇത് അറിയാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഉപ്പിട്ട് എന്ന് കരുതിയിട്ട് കറിയിൽ ഉപ്പ് കൂടുമോ നിങ്ങൾ ആ ടെൻഷൻ ആവേണ്ട. ഈ ഇറച്ചിമേലുള്ള വഴുവഴുപ്പും കൊഴുപ്പും ഒക്കെ നീങ്ങി നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മളെ ബീഫായാലും ചിക്കനായാലും മീനായാലൊക്കെ കിട്ടുട്ടോ. അതാ മുറിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. കുറഞ്ഞൊരു തണുപ്പോട് കൂടി ബീഫൊക്കെ മുറിക്കാൻ നല്ല എളുപ്പമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്നാൽ ഞാൻ കരുതുന്നത് ഇഷ്ടമായിക്കണേ എന്ത് ചെയ്യാം, നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഈ ഒരു ടിപ്പ് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കേട്ടോ. അധികം പേർക്കും ഉപകാരം തന്നെ ആവും. കാരണം കുക്കറിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്, ഇതുപോലെ ഒരുപാട് അമളി പറ്റിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് ഞാൻ ഷെയർ ചെയ്തത്. എനിക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.